പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ കൂടുതൽ തള്ളിമറിക്കുന്നൊന്നുമില്ല. എൻ്റെ തമ്പിനെയിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവും, ഇതൊരു തള്ളാണോ എന്ന്. നമുക്ക് തള്ളാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നേരെ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, കമോൺ, നമുക്ക് നേരെ വീഡിയോയിലൂടെ പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കേക്കുകളുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് തള്ളാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അടുത്ത ദിവസമായിട്ട് നമ്മുടെ 1 കിലോൻ്റെ റൗണ്ടും സ്ക്വയറും ഒക്കെ കേക്ക് ഉണ്ടാക്കുന്ന ഓരോ ഓർഡർ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇത്തരത്തിലുള്ള ഓർഡർ വന്നപ്പോൾ വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ ഇതാ 2 കിലോൻ്റെ ഒരു ബാറ്റർ ഒരുമിച്ച് അടിച്ചിട്ട് 2 ട്രേയിൽ 1 കിലോ ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ നമുക്ക് വെക്കലാം. ഗ്യാസ് സ്റ്റോപ്പിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ 2 അടുപ്പിൽ 2 എണ്ണം വെക്കാം. അപ്പോൾ അതേപോലെ അത് അവിടെ നിന്ന് ബേക്ക് ആകുമ്പോഴത്തേക്ക് അടുത്ത കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അടുത്തത് ചോക്ലേറ്റിൻ്റെ ഇതാണ്, ചോക്ലേറ്റ് ട്രഫിളുണ്ട്, കുറേ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിനിടയിൽ എന്ത് ചെയ്യാം, ഈ ദിവസം തന്നെ രാവിലെ ഓർഡർ വന്നു, അതാണ് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് അവിടെ നിന്ന് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്രീമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് ഫോറസ്റ്റ് തന്നെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരപ്പെട്ടപ്പനാക്കിയിട്ട് വെക്കാം. അപ്പോൾ അത് അങ്ങനെ 2 കേക്ക് വൈകുന്നേരം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് ടൈം വേസ്റ്റ് ആക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കൂർ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്, രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചില കേക്കിനൊക്കെ ജസ്റ്റ് ഒന്ന് പേരെഴുതാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനെ അതിന് നമുക്ക് അവിടെ റൗണ്ടിൽ ഒന്ന് പേരെഴുതേണ്ട ഒരു സ്ഥലം ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും ചട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് സ്പീഡാക്കിയിട്ട് പരിപാടി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് നടക്കാം. കാരണം വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു 5 ചോക്ലേറ്റ് ട്രഫിളുണ്ട്, 3 റെഡ് ബി ഉണ്ട്. അപ്പോൾ അത് റെഡ് ബി ഒക്കെ നമുക്ക് കുറച്ച് എളുപ്പമാണ്. 3 എണ്ണത്തിന് ഒരുമിച്ചിട്ട് കിട്ടുമ്പോൾ നമുക്ക് സുഖമാണ്. അത് നമുക്ക് അവിടെ എത്തുമ്പം പറയാം. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റിനെ ഏകദേശം ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പേരും കൂടി അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണിയാൻ കഴിഞ്ഞു. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന ടൈമിന് ഇവിടെ കൊണ്ട് കൊടുക്കുകയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി വരുന്നു. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ 1 കിലോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക്. ഓക്കെ, ഞാൻ എഴുതുന്നതൊക്കെ ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് ഞാൻ എഴുതാറ്. അതാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത്, നല്ല സുഖമായിട്ട് എഴുതാൻ പറ്റും. ഒരു കറക്റ്റ് ഒരു പാകത്തിൽ കിട്ടണമെന്ന് മാത്രം, ഓവർ ലൂസാവാൻ പാടില്ല, ഓവർ ടൈറ്റ് ആവാനും പാടില്ല, അങ്ങനെയുള്ളൊരു ഇതിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഇന്ന് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമ്മളെ ബാക്കി ഇനിയുണ്ട് കേക്ക് അടിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ചോക്ലേറ്റ് അടിച്ച് ഞാൻ 1 റൗണ്ടിലും 1 സ്ക്വയറിലും വേക്കും വെച്ചിട്ടുണ്ട്. കാരണം ചോക്ലേറ്റ് കേക്കിന് നമുക്ക് മറ്റൊരാവശ്യം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മിൽക്കി നട്ടുണ്ട്. ആ മിൽക്കി നട്ടിന് ഈ ഒരു ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാം. ഞാൻ ക്രീം കുറേ ഒരുമിച്ച് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എണ്ണം അറിയാമല്ലോ, അപ്പോൾ അതിന് ഏകദേശം എത്ര വേണമെന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മുടെ മിൽക്കി നട്ട് കേക്കിനെയും കൂടി അതിൻ്റെ ഇടയിലൂടെ ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോരോ കേക്കുകളായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് വെക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു കിലോ റെഡ് വെൽവെറ്റ് അടിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ റെഡ് ബി കേക്കുണ്ട്. റെഡ് ബി കേക്ക് എന്ന് പറയുന്നത് വാനില, ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ്, ഈ 3 കേക്കിൻ്റെ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ കണ്ട നമ്മുടെ 11 കേക്കിൻ്റെ ഇത് കണ്ടോ, അത് 2 പേര് പറഞ്ഞ് നമ്മൾ വേഗം പോകും, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പം എടുത്തോന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഫുൾ പണി തീരുന്നതിന് മുമ്പേ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ടയർ ഒരു ബട്ടർ സ്കോച്ച് കേക്കുണ്ട്, അടിയിൽ 1 കിലോ മേലെ 1/2 കിലോ ആയിട്ട്. അപ്പോൾ അതിനിടയിലൂടെ അതും ചെയ്ത് നോക്കാം. നേരത്തെ റെഡ് വെൽവെറ്റിൻ്റെത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെഡ് ബി എന്ന് പറയുന്നത് വാനില, ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ് കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നമുക്ക് 3 കിലോ
മൂന്ന് ഓരോ കിലോ കേക്കിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് നമുക്കത് സുഖമാണ്. മൂന്ന് ഓരോ കേക്ക് ബേക്ക് ചെയ്തിട്ട് മൂന്നിനും മൂന്ന് ഇത് ലെയറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് കേക്കായി. അപ്പോൾ അതങ്ങനെയാവും. അപ്പോൾ ഇത് നമ്മുടെ ടു ടയറിൻ്റെ മേലയിൽ വെക്കേണ്ട അര കിലോൻ്റെ ബട്ടർ സ്കോച്ച് കൂടിയാണ്. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് ഒന്ന് ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് അവിടെ വെക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള കേക്ക് ഇതേപോലെ ഓരോന്നും ഓരോരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു വരാം. സത്യം പറഞ്ഞാൽ ഇതൊരു ചലഞ്ച് പോലെ തന്നെയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഏത് സ്ഥിതിയിലാവും എന്താവും പുലരുന്നവരെ ഇതും കൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മുടെ റെഡ് വെൽവെറ്റിൻ സോറി റെഡ് ബീൻ്റെ പോസ്റ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലൊരു ചോക്ലേറ്റിൻ്റെ ലെയർ വെച്ചു, അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തു വാനിലേൻ്റെ ഒരു ലെയർ വെച്ചു, അതുപോലെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. നമ്മളെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി അടുത്തത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു ലെയർ കൂടി. അപ്പോൾ അങ്ങനെയാണ് റെഡ് ബി കേക്ക്, അറിയാലോ എല്ലാവർക്കും. അപ്പം നമുക്ക് അത് ഏകദേശം റെഡ് ബി കേക്കൊക്കെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മൂന്ന് കേക്കും റെഡിയാക്കിയിട്ട് ഐസിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ അലങ്കോലപ്പണികൾ കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഡാർക്ക് വൈറ്റ് ചോക്ലേറ്റിനെ കൊണ്ട് അതിനെ ഒന്ന് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് അതിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ അല്പം റെഡ് കളറ് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഉള്ളിൽ ഈ മൂന്ന് കളറാണല്ലോ ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് കേക്കിൻ്റെ പുറമേയും കാണാനുള്ളൊരിത് വേണ്ടേ. ഇതിൻ്റെ ഡിസൈനൊക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചിട്ടിട്ട് മുൻധാരണയൊന്നുമില്ല, ഏകദേശം ഒരു ഐഡിയ അങ്ങനെ അങ്ങ് ചെയ്യുവാണ്. സെൻറ്ററിലവിടെ പേരെടുത്തുണ്ടത് കൊണ്ട് അവിടെ ഒരു സ്ഥലം ഒരു ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഓരോന്നോരോ സ്റ്റൈലിൽ തോന്നുന്നത് പോലെ അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. വേറെ മേലെയൊന്നും ബോർഡറൊന്നുമില്ല, അടിയിൽ മാത്രം ഒരു ബോർഡർ അവിടെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് അങ്ങനെ ഓരോന്നും ഓരോ ഡിസൈനിൽ അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഒന്നങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തത് ഇതായ ഏകദേശം ഈ ഒരു ഡിസൈനിലേക്ക് ആക്കി. മൂന്ന് കേക്കുണ്ടല്ലോ, അപ്പോൾ മൂന്നും വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതി, മൂന്നും ഒരു സ്ഥലത്തേക്കൊന്നുമല്ല കൊണ്ടുപോകുന്നത്, എന്നാലും നമ്മുടെ ഒരു ഒരു ഇത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കേക്ക് കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റെഡ് ബി ഒക്കെ ഇങ്ങനെ വരുമ്പോഴാണ് സുഖം. നമുക്ക് ഒറ്റൊരു കേക്കൊക്കെ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഒരു പാത്രത്തിൽ മൂന്ന് തവണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ട് അതൊക്കെ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ ചിലവാകുന്ന ഒരു നഷ്ടമാകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് മൂന്ന് കേക്കിന് ഓർഡർ വന്നപ്പോൾ വളരെ എളുപ്പമായിട്ട് സംഗതി കഴിഞ്ഞു. അപ്പം നമ്മൾ ഓരോരോ കേക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തള്ളല്ലാന്ന് നിങ്ങൾക്ക് എല്ലാ കേക്കിൻ്റെയും ഒരുമിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിൽ രണ്ടാൾക്കാർ വേഗം പോകും, അപ്പോൾ അതുകൊണ്ടാണ് അന്നേരം അങ്ങനെ എടുത്തത്. വൈറ്റ് ഫോറസ്റ്റിന് വൈകുന്നേരം ഡെലിവറി ചെയ്യേണ്ടതാണ്, അതേപോലെ ഒരു റെഡ് ബി ഡെലിവറി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ടാണ് ആ സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള 9 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എത്രയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 ചോക്ലേറ്റ് ട്രഫിൾ കൂടി ഉണ്ടായിരുന്നു. അതിലിടയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കേക്ക് തലേന്ന് ഉണ്ടാക്കി തലേന്ന് ഒരു ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച ഒരു കോഫി കേക്ക് ഉണ്ടായിരുന്നു, അത് ഡെലിവറി ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ അതിൻ്റെ മേലെ ഒരു ചെറിയൊരു മിന്നി മൗസും ലോലിപോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അത് ഡെലിവറി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു നമ്മുടെ 5 ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഒരു വലിയൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേക്കും കൂടി നിരത്തി ടേബിളിൻ്റെ മേലെ, നല്ല ഗ്ലാസ് ടോപ്പ് ടേബിളാണ്. അപ്പോൾ നമ്മൾ അടിയിൽ വേറെ സാധനങ്ങളൊന്നും വെക്കുന്നില്ല, പിന്നെ അങ്ങനെ പുറത്തേക്ക് ഒഴുകി പോകാൻ മാത്രമൊന്നും അതിൻ്റെ മേലെ ഒഴിക്കുന്നില്ല. നമ്മൾ മേലെ ഒഴിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കോളും. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യുക, പേരെഴുതേണ്ടതിൻ്റെ മേലെ ചിലത് പേരെഴുതേണ്ടതില്ല. ബർത്ത്ഡേ അങ്ങനെ ഫങ്ഷനൊന്നുമല്ല, ഈ പറയുന്നത് പോലെ അവർ എടുക്കുന്ന കേക്ക് വാങ്ങുന്നതാണ്, അങ്ങനെ ഒരു ഒരു ഫങ്ഷനായിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അത് പേരൊക്കെ ഇങ്ങനെ എഴുതി 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 വരുവാണ്. കണ്ട എത്ര കേക്കുണ്ട് ഇപ്പോൾ ടേബിളിൽ കാണുന്നുണ്ടോ? തള്ളുന്നല്ല, ഇതൊക്കെ നമുക്ക് വേണം വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് ഒരു 6-7 കേക്കൊക്കെ ഉണ്ടായപ്പോൾ രാത്രി ഒരു 2 മണി വരെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ
കുറച്ച് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9 കേക്ക് ഇപ്പോൾ ഉണ്ട്. നമ്പറിലെ ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു റെഡ്ഡിയും ഡെലിവറി കഴിഞ്ഞതാണ്. ഓക്കെ, അതിനിടയിൽ ഒരു കോഫി കേക്കിൻ്റെ മേലെയുള്ള ചെറിയ ഡെക്കറേഷൻ പണികളും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. ഇത്രയാണ് പരിപാടി. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ സംഭവം? അപ്പം ഞാൻ തള്ളിയൊന്നുമില്ല, തള്ളി മറച്ചിട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് മുമ്പിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 5 കേക്കിൻ്റെ, അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് അതേപോലെ ഇതിനും തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എൻ്റെ വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. 11 കേക്ക്, 11 മണിക്കൂർ, 11 മിനിറ്റ് വീഡിയോ.